അലമീനും പി ആർ പ്രവീണയും ചേരുന്നു നമ്മോടൊപ്പം അലമീൻ ഏറ്റവും പ്രധാനമ ഈ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ സുൽകുമാർ അത് അലമീനെ ക്ഷമിക്കണം ഈ അനിമോനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുവെങ്കിൽ പോലും എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം നൽകാനിടയായിട്ടുള്ള സാഹചര്യം അതുതന്നെയാണ് ഏറെ പ്രധാനം കാരണം കഴിഞ്ഞ തവണ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് സർക്കാരിനെ പിടിച്ചുരച്ച ഒരു ആരോപണമായിരുന്നു ബാർക്കോഴ ആരോപണം കെ എം മാണിക്കെതിരെ ഉയർന്നവന്ന ആരോപണം അന്ന് ബിജു രമേശ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ബിജു രമേശിനെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തുപോയ ഒരു വിഭാഗം ബാറുടമകൾ രൂപീകരിച്ച സംഘടനയാണ് ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഭാരവാഹി കൂടിയാണ് ഇപ്പോൾ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിട്ടുള്ള അനിമോൻ സ്വാഭാവികമായും അനുമോന ശബ്ദ സംഭാഷണത്തിൽ പറയുന്നത് ഡ്രൈഡേ ഇപ്പോൾ അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ സുനിൽകുമാർ പറഞ്ഞതുപോലെ ബാറുടമകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഒന്ന് ഈ ഡ്രൈഡേ ഒന്നാം തീയതി അവധി എന്നുള്ളത് ഒഴിവാക്കണം എന്നുള്ളതും അതോടൊപ്പം നിലവിൽ ബാളുകളുടെ പ്രവർത്തന സമയം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെ പതിനൊന്ന് വരെയാണ് അത് പന്ത്രണ്ട് മണിവരെങ്കിലും വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം അങ്ങനെ നിരവധി ആവശ്യങ്ങൾ കാലങ്ങളായിട്ട് ഈ ബാറുടമകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ സർക്കാർ ആ വിഷയത്തിലേക്ക് ഒരു അനുകൂല നിലപാടെടുത്തുകൊണ്ട് ഒരു തീരുമാനം വന്നില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇത് കൂട്ടി വായിക്കുമ്പോൾ ചില ദുരൂഹതകളെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഈ പണം ആർക്ക് കൊടുക്കാനെന്നോ ആരാവശ്യപ്പെട്ടത് പ്രകാരമാണെന്നോ ഒന്നും അനിമോൻ ഈ ശബ്ദ സന്ദേശത്തിൽ ഇല്ല കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഒരുപക്ഷേ അത് ഉദ്യോഗസ്ഥർക്കാകാം ഒരുപക്ഷേ അത് രാഷ്ട്രീയ നേതൃത്വത്തിനാകാം ഒരുപക്ഷേ ഇത്തരം ഒരു തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർത്തു വരുന്ന ആളുകളുടെ എതിർപ്പും പ്രതിഷേധവും തണുപ്പിക്കുന്നതിനകം ഏത് കോണിലാണെങ്കിൽ ആർക്കാണ് ആ പണം പമ്പ് ചെയ്യേണ്ടത് എന്നുള്ളതും വ്യക്തമായി ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നില്ല പക്ഷേ നിലവിലെ സാഹചര്യവുമായി കൂട്ടി വായിക്കുമ്പോൾ ഏതായാലും അക്കാര്യത്തിൽ ചില ദുരൂഹതകളുണ്ട് ഇനി ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് പോലെ അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് ചെയ്യുന്ന ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നതിന് വേണ്ടിയാണോ ആ പണ ഇനി അതല്ല മറ്റേതെങ്കിലും തരത്തിൽ ബാറുടമകൾക്ക് തന്നെ ചില ആരോപണങ്ങൾ ചില കോണുകളിൽ ഉയരുന്നത് പോലെ പണം വാങ്ങി അവർക്ക് തന്നെ മുക്കുന്നതിന് വേണ്ടിയാണ് എന്നടക്കമുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് ദൂരീകരിക്കേണ്ടത് ഈ അനുമോൻ ഉൾപ്പെടെയുള്ള പണം ആവശ്യപ്പെട്ട ആളുകൾ തന്നെയാണ് ഏതായാലും അസോസിയേഷൻ പ്രസിഡന്റ് അത് തള്ളി പറയുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവരും അതേ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യത്തിന് ഏറെ പ്രധാനം അനിമോൻ്റെ ഒരു പ്രതികരണവും നിലപാടും തന്നെയാണ് മാത്രമല്ല ഈ അനിമോൻ അതിൽ പറയുന്ന ഒരു ബാറുടമ പണം നൽകിയെന്ന് പറയുന്നുണ്ട് ആ ബാറുടമ അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് പണം കൊടുത്താൽ ആരും അത് അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഏതു സന്ദർഭത്തിൽ ഏതു സാഹചര്യത്തിൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോയി എന്നുള്ളത് ഏറെ പ്രധാനം തന്നെയാണ് നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പണപിരിവ് ആവശ്യപ്പെട്ടു എന്നും പലരും നൽകിയില്ല എന്നൊക്കെയാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് പ്രവീണ കൂടി പ്രവീണ ഇത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ടോ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു വടിയാണ് ഭരണപക്ഷത്തെ അടിക്കാനേ കിട്ടിയ ഒരു വടിയാണ് അതുകൊണ്ട് തന്നെ അവർ വിടാൻ സാധ്യതയില്ല നിലവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണമാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത് അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സർക്കാരിന് വേണ്ടിയിട്ടാണ് ബാർ മുതലാളികൾ ബാർ ഉടമകൾ ഇത്തരമൊരു നീക്കം നടക്കുന്നത് സർക്കാരിന്റെ നീക്കം തന്നെ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനാണ് എന്നുള്ളതിലടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് ഇനി പുറത്തു വരേണ്ട വിശദാംശങ്ങളാണെന്നും പറയുന്നുണ്ട് അതിനർത്ഥം സർക്കാരിനെതിരെ മുൻപ് യു സർക്കാർ ഏത് തരത്തിൽ ഇത്തരം ഒരു ബാർക്കോഴ ആരോപണം നേരിട്ടോ ആ തരത്തിൽ തന്നെ സർക്കാരിനെതിരെ ഇതൊരു ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇതടക്കം പ്രതിപക്ഷം ഈ ഒരു വിഷയത്തെ ഏറ്റെടുക്കുന്നു എന്ന് വേണം തുടക്കത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വിലയിരുത്താൻ നൽകിയത് അതേസമയം ആരോടും പണം പിരിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ സർക്കാർ അത്തരത്തിലൊരു ആവശ്യത്തിനെ സമീപിച്ചിട്ടില്ല എന്നും സുനിൽകുമാർ പറഞ്ഞു